പാമ്പ്ലാരി പിതാവ് എന്തുദ്ദേശിച്ചു പറഞ്ഞതായാലും ഏത് തലത്തിൽ നിന്ന് ചിന്തിച്ചു പറഞ്ഞതായാലും അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരത്ത് അത്ര സുന്ദരമായ ഒരു കാര്യമല്ല കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടും രക്തസാക്ഷികൾ കേരളത്തിലുണ്ട് അവരൊക്കെ രക്തസാക്ഷികളായതെങ്ങനെയെന്ന് നമ്മുടെ മുന്നിൽ കൃത്യമായി തന്നെ രേഖകളുമുണ്ട് ഇപ്പോൾ അപ്പോസ്ഥലന്മാർ രക്തസാക്ഷികളായത് മാത്രമാണ് മഹത്തരമായ കാര്യം രാഷ്ട്രീയ രക്തസാക്ഷികളിൽ പലരും ഇത്തരത്തിൽ അങ്ങോട്ട് പോയി തല്ലുണ്ടാക്കി രക്തസാക്ഷികളായവരും പാലത്തിൽ നിന്ന് വീണു മരിച്ചവരുമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ ധാരയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പി കാരോട് ചേർന്ന് നിൽക്കാൻ ആ മുന്നൂറ് രൂപ പ്രയോഗവുമായി പാംബ്ലാനി പിതാവ് തുടങ്ങി വെച്ച സംഗതികൾ അതിനെ വേറൊരു തലത്തിൽ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മണിപ്പൂരിലൊക്കെ ഈ മുന്നൂറിൻ്റെ കഥ പറഞ്ഞതിന് പിന്നാലെ ക്രൈസ്തവർക്ക് തന്നെ നേരെ തന്നെ ബി ജെ പിയുടെ കൃത്യമായ ഒത്താശയോടുകൂടിയുള്ള സംഘടിത ആക്രമണങ്ങൾ നടന്നതിൻ്റെ ദുരന്തകഥകളൊന്നും ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല അവിടെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു തകർന്നു വീണ പള്ളികളുടെ കണക്കുമായി പുരോഹിതന്മാർ നാടൊട്ടുക്ക് കരഞ്ഞു നടക്കുന്നു അപ്പോഴും രക്തസാക്ഷികളെ അപമാനിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള വാക്കുകളുണ്ടല്ലോ ആ വാക്കുകളിൽ അപകടമുണ്ട് ഇപ്പോൾ സുരേന്ദ്രനൊക്കെ അതിനെ ന്യായീകരിക്കാൻ വരുന്നുണ്ട് സുരേന്ദ്രന് എന്തു ബലിദാനി സുരേന്ദ്രൻ്റെയൊക്കെ പാർട്ടിയിലെ ബലിദാനികളെ സുരേന്ദ്രൻ തന്നെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് കാസർകോട്ടൊക്കെ പോസ്റ്റർ ഒട്ടിച്ചു ബി ജെ പി കാര് അങ്ങനെ ബലിദാനികളെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് പാംബ്ലാനി പിതാവ് പറഞ്ഞത് മഹത്തരമായ കാര്യമായിരിക്കും അദ്ദേഹമാണല്ലോ പാമ്പ്ലാനി പിതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കില്ലേ എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് പാംബ്ളാനി പിതാവ് പറഞ്ഞത് എന്ത് അസംബദ്ധമാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഒന്ന് മനസ്സിരുത്തി ആലോചിക്കണം അപ്പോസ്ഥലന്മാരെ മഹത്വവൽക്കരിക്കാൻ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ എന്നുള്ള നിലയിലാണ് അതിനെ ചൂണ്ടിക്കാട്ടുന്നത് മുഴുവൻ രക്തസാക്ഷികളും അങ്ങനെയെന്ന് പറയുന്നില്ല പക്ഷേ അത് പറയുമ്പോൾ രക്തസാക്ഷികളായി നമ്മുടെ സമൂഹത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നവർ എങ്ങനെയാണ് ആ രക്തസാക്ഷികളായത് എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മുടെ മുന്നിൽ കാര്യങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് അതിനകത്തൊരു സംശയത്തിൻ്റെ ലെവലേഷം പോലും ബാക്കി നിൽക്കുന്നില്ല ഇതായിരുന്നില്ല അദ്ദേഹം ഉദാഹരിക്കാൻ പറയേണ്ടത് രാഷ്ട്രീയക്കാരെ എന്തിനാണ് അതിലേക്ക് വലിച്ചു ശ്രമിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ പരിസരത്ത് നിന്ന് അത് പറയുമ്പോൾ അത് സ്വാഭാവികമായി ബാധിക്കുന്നത് രക്തസാക്ഷികളെ അത്രമേൽ വലുതായി കാണുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും രക്തസാക്ഷികൾ ഒരു കാലത്ത് വലിയ കരുത്തു പകർന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തെയും ഒക്കെ അപമാനിക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതിനകത്തുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അദ്ദേഹത്തിന് ഇനി ചിലപ്പോൾ ബി ജെ പി കാരും രക്തസാക്ഷികളൊന്നും ആയിട്ടില്ല എന്നുള്ളൊരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നു കാണണം കാരണം രക്തസാക്ഷികളെന്ന് പറഞ്ഞാൽ അത് സി പി എമ്മുകാർക്ക് മാത്രമുള്ളതാണ് എന്നുള്ള അർത്ഥത്തിലായിരിക്കാം അദ്ദേഹം അത് പറഞ്ഞത് സുരേന്ദ്രനും അങ്ങനെയാണല്ലോ അതിനോട് കയറി പിടിച്ച് പ്രതികരിക്കാൻ വന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞത് പക്വമായ വാക്കുകളല്ല നേരത്തെ ഉണ്ടായതുപോലെ തന്നെ ഏറ്റവും അപക്വമായ അനവസരത്തിലുള്ള പ്രയോഗം കയ്യടി നേടാനും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനും ഇങ്ങനെയല്ല ഒരു പുരോഹിതൻ ശ്രമം നടത്തേണ്ടത് മണിപ്പൂരിൽ സ്വന്തം സമുദായത്തിലെ ആളുകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ പള്ളികൾ കത്തിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ശബ്ദം ഈ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമായിരുന്നു